ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. നമുക്ക് എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള പിക്ചറാണെങ്കിലും ബോട്ടിൽ മേൽ എങ്ങനെയാണ് ഈസി ആയിട്ട് വരക്കാമെന്നാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ആംഗ്രി ബേർഡിനെയാണ്. അത് ഞാനൊരു സ്പ്രേ ബോട്ടിൽ മേലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. സ്പ്രേ ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മളതിലുള്ള ഏത് ബോട്ടിലും എടുക്കാം. ഇനി ഞാനിതുമില് റെഡ് കളർ ആക്രിലിക് പെയിൻറ് ഒരു രണ്ട് കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് കോട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ സെക്കൻഡ് കോട്ടും ഇതുമൊരു അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായി ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതുമൊരു ആംഗ്രി ബേർഡിനെ വരച്ചു കൊടുക്കാം. പെയിൻറ് ഇവിടെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ആംഗ്രി ബേർഡിനെ ഒരു പേപ്പറിൽ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് യെല്ലോ കളറ് കാർബൺ പേപ്പറാണ്. ഒരു പെൻസിൽ വേണം. ഇനി നമുക്ക് ഈ കാർബൺ പേപ്പർ ഈ ബോട്ടിൽ മേൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വരച്ച ചിത്രം ഈ ബോട്ടിലിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പെൻസിലേറ്റ് അതിൻ്റെ മേൽ കൂടെ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ബോട്ടിൽ മേൽ വന്നിട്ടുണ്ടാവും. എത്ര ഡിഫിക്കൾട്ടായിട്ടുള്ള പിക്ചറാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ മെത്തേഡ് ഉപയോഗിച്ച് വരക്കാൻ പറ്റും. വരക്കാൻ അറിയാത്തവരാണെങ്കിൽ ആദ്യം ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് പിക്ചർ ട്രേസ് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ കാർബൺ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ എന്തുമല്ലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമല്ല നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാ ബോട്ടിൽ മേൽ ഇതിൻ്റെ പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നീഡിൽ ബ്രഷ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ബ്ലാക്ക് പെയിൻറ് എടുത്തിട്ട് അതിനാദ്യം ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഐബ്രോ ആണ് ഫിൽ ചെയ്യുന്നത്. അതും ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെയാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. Thank you.
വൈറ്റ് അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതെടുത്തിട്ട് ഞാൻ ഈ ആംഗ്രി ബേർഡിൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് കണ്ണിനും ഇങ്ങനെ വൈറ്റ് കളർ കൊടുത്തുകൊണ്ട് ഇനി വേണ്ടത് ഒരു ഓറഞ്ച് കളറാണ്. അതെടുത്തിട്ട് നമുക്ക് ഈ കണ്ണിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കാം. നമുക്ക് ഈ ഓറഞ്ച് കളർ കൊടുത്തതിൻ്റെ ഉള്ളിലായിട്ട് ബ്ലാക്ക് കളറിൽ ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആംഗ്രി ബേർഡിൻ്റെ കണ്ണ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഈ ആംഗ്രി ബേർഡിൻ്റെ ചുണ്ടിന് കളർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെറ്റാലിക്കിൻ്റെ ഗോൾഡൻ കളറാണ് യൂസ് ചെയ്യുന്നത്. അതെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ചുണ്ടിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ബ്ലാക്ക് ലൈമ പെയിൻ്റ് ആയാലും കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടെ ഡ്രോ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ആംഗ്രി ബേർഡ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര ഡിഫിക്കൾട്ടായിട്ടുള്ള ചിത്രമാണെങ്കിലും നമുക്ക് ഇതേപോലെ കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ബോട്ടിൽ മേലും പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും വരക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി വരക്കാൻ അറിയില്ല എന്നുള്ള ടെൻഷൻ ആർക്കും വേണ്ട. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.